ഇന്ന് ഒട്ടുമിക്ക ഓപ്പിലും ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന കേസാണ് ഡോക്ടറെ കാലിനും കൈയിനും തരിപ്പ് വരിക, ഒരു മരവിപ്പ് പോലെ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ രാവിലെയാണ്. രാവിലെ നമ്മൾ ജസ്റ്റ് ബെഡിൽ നിന്ന് എണീറ്റ് നടക്കുമ്പോൾ ഭയങ്കര തരിപ്പ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു കോച്ചിപ്പിടുത്തം പോലെ, അല്ലെങ്കിൽ ഒരു മുളകരച്ച് തേച്ച പോലെയൊക്കെ ഒരു ഫീലിങ്, അന്ന് കംപ്ലയിൻറ്റ് പറയുന്ന കുറേ ആൾക്കാർ നമ്മളെ ഓപ്പിൽ വരാറുണ്ട്. ഇതിനുള്ള കാരണം എന്താണ്? ഇപ്പോൾ വേദനയോ അങ്ങനെ വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് കുടിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ വേദന പെയിൻ കില്ലേഴ്സ് കുടിച്ചാൽ വേദന മാറുമല്ലോ. പക്ഷേ ഇത് പെയിൻ കില്ലർ കുടിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താ? വീണ്ടും തരിപ്പല്ലേ, തരിപ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി. എന്താണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി? അത് വരാനുള്ള കാരണങ്ങൾ എന്താണ്? അത് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും? ഈ വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ജംഷീദ്, ഭൂമി നാച്ചുറൽ ക്യൂർ വെൽനെസ്സിലെ യുനാനി കൺസൾട്ടൻ്റാണ്. എന്താണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി? നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളെയും അവയവങ്ങളെയും എല്ലാ ഭാഗത്തെയും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറാണ്. തലച്ചോറിൽ നിന്ന് വരുന്ന സുഷുമ്നാ നാഡി, അതുമായി അവിടുന്ന് ഡിവൈഡ് ചെയ്ത് വരുന്ന ചെറു ഞരമ്പ് കോശങ്ങളാണ് ഇത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തീയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുള്ളിലോ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, അത് തലച്ചോറിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത് ഈ ചെറു ഞരമ്പുകൾ വഴിയാണ്. സുഷുമ്നാ നാഡി വഴി തലച്ചോറിലെത്തുന്നു. തലച്ചോറിലെത്തിയിട്ട് കമാൻഡ്, അതായത് അവിടുന്ന് വലിക്കണം എന്നുള്ളൊരു കമാൻഡ് തലച്ചോറിന് റിട്ടേൺ വരുന്നു. അത് വരുന്നതും പോയ അതേ റൂട്ടിലൂടെയാണ്. ഇതെല്ലാം നടക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലൂടെയാണ്. കാരണം കണ്ണടച്ച് തുറക്കുന്നതിന് അതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. ഇങ്ങനത്തെ കേസിൽ അതെന്താവും? ഈ ചെറിയ ഞരമ്പുകൾക്ക് വരുന്ന കംപ്ലയിൻ്റ് മൂലം ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ഭാഗം മുഴുവനായിട്ടോ തരിപ്പോ പുകച്ചിലോ മറ്റൊരു മരവിപ്പോ പോലെ തോന്നുന്ന ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഈ പെരിഫറൽ ന്യൂറോപ്പതി രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മോണോ ന്യൂറോപ്പതി, രണ്ട് പോളി ന്യൂറോപ്പതി. ഈ മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം, ഇപ്പോൾ കൈയെടുക്കണമെങ്കിൽ കൈയുടെ ഈ ഒരു ഭാഗത്ത് മാത്രം തരിപ്പിലോ തരിപ്പോ പുകച്ചിലോ എരിച്ചിലോ മരവിപ്പോ തോന്നുക. രണ്ടാമത്തെ പോളി ന്യൂറോപ്പതി, ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാധിച്ച്, അതായത് കാലുകളിൽ ബാധിച്ച് അത് കൈകളിലേക്ക് വരിക, അല്ലെങ്കിൽ കൈകളിൽ ബാധിച്ച് കാലിലോട്ട് വരിക. ഒരു ഫുള്ളായിട്ടൊരു ഭാഗത്തെ മൊത്തം എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പോളി ന്യൂറോപ്പതി. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന കേസുമാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിലും ഇവിടെയൊക്കെ വരുന്ന കേസുമാണ്. ഇത് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഡയബറ്റിക് പേഷ്യൻസിനാണ്. ഇനി പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മെയിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഡയബറ്റിക്സ് മൂലം പെരിഫറൽ ന്യൂറോപ്പതി വരാം. തരിപ്പും മരവിപ്പിക്കലും അങ്ങനെ വരാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ ബ്ലഡിൽ ഹൈ കോൺസെൻട്രേറ്റഡ് ആയി ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ ഹൈ ലെവലായിട്ട് കിടക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിലുള്ള ചെറിയ ഞരമ്പുകളെ അത് ബാധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ തരിപ്പും പുകച്ചിലും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളിലും ഇങ്ങനെ തരിപ്പും എരിച്ചിലും പുകച്ചിലും വരാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ബാധിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ഇങ്ങനെ വരാം. കാരണം ഈ ക്യാൻസർ ഞരമ്പുകളെ ബാധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ തരിപ്പും പുകച്ചിലും പൊതുവെ കണ്ടുവരാറുണ്ട്. അടുത്തൊരു കാരണമാണ് പോഷകാഹാരക്കുറവ്. ഈ പോഷകാഹാരക്കുറവ് മൂലവും ഈ പെരിഫറൽ ന്യൂറോപ്പതി വരാം. ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവ്, അതുപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലവും ഇത് വരാം. അടുത്തൊരു കാരണം മെയിനായിട്ട് നമ്മളെ ചെറുപ്പക്കാരിൽ വരാൻ ചാൻസുള്ള ഒരു കാരണമാണ് മദ്യപാനം. ഈ മദ്യപാനം കൂടുന്നതിനനുസരിച്ച് നമ്മളെ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയും അതുമൂലം പെരിഫറൽ ന്യൂറോപ്പതി, ഈ തരിപ്പും മരവിപ്പുകളും അതുപോലെ ഒരു ചുട്ടരിച്ചിൽ പോലെയുള്ളതും ഇത് തോന്നാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഒരു 30-35 വയസ്സിൻ്റെ ഉള്ളിൽ ഇത് കാണുന്നതാണ്. പിന്നെ അടുത്തുള്ളൊരു കാരണം സ്ഥിരമായിട്ട് അനാവശ്യമായി മരുന്ന് കഴിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളിലും ഇതുപോലെ തരിപ്പും പുകച്ചിലും കാണാറുണ്ട്. ഇനി പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ ഡോക്ടറെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ, ഇതെങ്ങനെ ഇത് പെരിഫറൽ ന്യൂറോപ്പതി, അതായത് ഈ ഒരു ഇത് ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അതിന് ലക്ഷണങ്ങൾ വരുന്നത് രാവിലെയാണ് അധികം ഈ
എരിച്ച് ഈ തരിപ്പും പുകച്ചിലും അതുപോലെ മരവിപ്പിക്കലും കാര്യമൊക്കെ തോന്നാം. ഏറ്റവും കൂടുതൽ രാവിലെയാണ് തോന്നൽ. ഈ തണുത്ത പ്രതലങ്ങളിൽ തൊടുമ്പോൾ ജസ്റ്റ് ഒരു ഷോക്ക് അടിക്കുന്ന ഒരു ഫീലിംഗ് തോന്നാം. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തരിപ്പ് ഒരു മുളകരച്ച സെൻസേഷൻ ആയിരിക്കും. ഒരു മുളകരച്ച് കഴിയുമ്പോൾ തേച്ചാലുള്ള ഒരു എരിച്ചിൽ പുകച്ചിൽ പോലെ അങ്ങനെ ആയിരിക്കാം. ചിലവർക്ക് ഈ മലബന്ധം വരെ ഉണ്ടാവാം. ഇനി ഉള്ള കാരണം ലക്ഷണം എന്താ വെച്ചാൽ ചിലവർക്ക് ഈ ഉദ്ധാരണശേഷി കുറയുന്നതായിരിക്കും. ആണുങ്ങളിൽ ഉദ്ധാരണശേഷി കുറയുന്നതും ഈ പെരിഫറൽ ന്യൂറോപ്പതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പറയാനുള്ളത് ഡയബറ്റിക് പേഷ്യൻസിനാണ്. ചില ആളുകളിൽ നമ്മൾ ചൂടിലോ അല്ലെങ്കിൽ തണുപ്പിലോ കൈ സ്പർശിച്ചാൽ പോലും ഒന്നും അറിയാത്ത അവസ്ഥ. അതുമല്ലെങ്കിൽ ചില ആളുകളിൽ മുറിവ് ഈവൻ ഒരു മുറിവുണ്ടെങ്കിൽ പോലും അത് പെയിൻ ഇല്ലാത്ത അവസ്ഥ, അതിൻ്റെ സെൻസേഷൻ വരാത്ത അവസ്ഥ. ഈ അവസ്ഥയെല്ലാം പെരിഫറൽ ന്യൂറോപ്പതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇതുണ്ട് എന്ന് വിചാരിക്കരുത്. ഇനി അടുത്തത് ഇതെങ്ങനെ തിരിച്ചറിയാം, ഏതൊക്കെ ടെസ്റ്റ് വഴി ഇത് തിരിച്ചറിയാം എന്നുള്ളതാണ്. ഫസ്റ്റ് ടെസ്റ്റ് ഇലക്ട്രോമയോഗ്രാം. ഇത് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്ന സിഗ്നൽ ഒരു ഭാഗത്തു നിന്നും മസിലിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. രണ്ടാമത്തേത് നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പീഡിലും പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ്. ഈ രണ്ട് ടെസ്റ്റ് വഴി നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി ഇതിനുള്ള ചികിത്സാരീതികൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയാണ് ചികിത്സയിൽ ഇതൊരു പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടോ മാറുന്ന അസുഖമല്ല, സമയമെടുത്ത് മാറുന്നതാണ്. ചുരുങ്ങിയതൊരു 3 മാസം മുതൽ 6 മാസം വരെ ടൈം എടുക്കും ഇത് മാറി വരാൻ, ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു തുടങ്ങാൻ. പെട്ടെന്ന് മാറുന്ന അസുഖമല്ല. അപ്പം അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത് ഇതിന് മെയിനായിട്ട് എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ഭാഗത്തെയാണോ വന്നത് ആ ഭാഗത്തിന് അഫക്റ്റ് ചെയ്ത ഭാഗത്തിന് സ്ട്രെച്ചിങ്, അതുപോലെ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതുപോലെ ബാലൻസിങ് എക്സസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് ഉള്ള എക്സസൈസ്. സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള മസിൽസിന് സ്ട്രെങ്തനിങ് കൊടുക്കുന്ന. ഇപ്പോൾ എക്സാമ്പിൾ ഇരുന്നിട്ട് ഇപ്പോൾ കാലിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇരുക്കുക എണീക്കുക, അങ്ങനെ ആ ഭാഗത്തുള്ള മസിൽസിന് എന്ത് ചെയ്യും, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ട്രെങ്തനിങ് വരും. ഈ ഫിസിക്കലായിട്ട് എന്ന് പറയുമ്പോൾ കാലിനാണ് തരിപ്പ് എന്ന് വെച്ചോളി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുകച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാത്രം എടുക്കാം. രണ്ട് പാത്രത്തിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും ഒരു പാത്രത്തിൽ തണുത്ത വെള്ളവും എടുക്കാം. ഈ ചൂടുവെള്ളം ഉള്ള പാത്രത്തിൽ കാല് ഒരു 5 മിനിറ്റ് വെക്കുക, അതേപോലെ ഒരു 5 മിനിറ്റ് തണുത്ത വെള്ളത്തിലും വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും അവിടുത്തെ ചെറിയ നരമ്പ് കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും അതുവഴി പെരിഫറൽ ന്യൂറോപ്പതിൻ്റെ സിംറ്റംസ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളൊരു കാര്യമാണ് എയറോബിക് എക്സസൈസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഇപ്പോൾ തരിപ്പ് ഇപ്പോൾ കയ്യിലാണ് അല്ലെങ്കിൽ കാലിലാണ് വിചാരിച്ചോളി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഭാഗത്തേക്ക് രക്തോട്ടം കൂട്ടാൻ ശ്രമിക്കുക. നടന്നിട്ടോ ചാടിയിട്ടോ അങ്ങനെ, അതായത് എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന, ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ഏത് എക്സസൈസിനെയും എയറോബിക് എക്സസൈസ് എന്ന് പറയും. അപ്പോൾ അതുമായി ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴും ആ ഭാഗത്തേക്ക് സെൻസേഷൻ വരികയും താരതമ്യേന തരിപ്പും പുകച്ചിലും താരതമ്യേന ഗണ്യമായി കുറയുന്നതും കാണാം. സാധാരണ ഇങ്ങനത്തെ കേസുകൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറ് തെറാപ്പികളാണ്. മസാജ്, കപ്പിങ്, അതുപോലെ ആ ഭാഗത്ത് ഹിജാമ ചെയ്താലും കുറച്ചൊക്കെ സെൻസേഷൻ കിട്ടാറുണ്ട്. ഭാഗത്തേക്ക് ഹിജാമ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് സർക്കുലേഷൻ കൂടുകയും അങ്ങനെ സെൻസേഷൻ കിട്ടാറും ഉണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇനി നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.